കഴിഞ്ഞ ഞായറാഴ്ച ഇടുക്കിയിൽ അപകടത്തിൽപ്പെട്ട് കൊക്കയിലേക്ക് മറിഞ്ഞ സാജനും കുടുംബത്തിനും രക്ഷകരായത് മലപ്പുറത്തെ ഒരു കൂട്ടം യുവാക്കളാണ്. 20 അടി താഴ്ചയിലേക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞ വാഹനത്തിലെ 3 പേരെയും രക്ഷിച്ച് ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് ഇവർ നാട്ടിലേക്ക് മടങ്ങിയത്. യുവാക്കൾക്കൊപ്പം രുചീഷ് വീരവീന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മലപ്പുറം കൂട്ടിലങ്ങാടിയിൽ നിന്ന് യുവാക്കൾ അടങ്ങിയ ഒരു സംഘം ഇടുക്കിയിലേക്ക് യാത്ര തിരിച്ച്. അതിനിടയിലാണ് അവർ കുളമാവിനും പൈനാവിനും ഇടയിൽ ഒരു അപകടം ശ്രദ്ധയിൽപ്പെട്ടത്. ആ 3 അംഗ കുടുംബത്തെ രക്ഷപ്പെടുത്തിയ യുവാക്കൾ നമ്മളോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് നിങ്ങൾ ഈ അപകടം ശ്രദ്ധയിൽപ്പെട്ടത്? എങ്ങനെയാണ്? ഞങ്ങൾ ഇടുക്കി ഡാം കണ്ട് വരുന്ന വഴിക്ക് വൈകുന്നേരം 5 മണിയായിരിക്കുന്നു ഞായറാഴ്ച. അപ്പോൾ ഒരു ഓട്ടോക്കാരെ ഞങ്ങളെ വിളിച്ച് വണ്ടി പിടിച്ച് നിർത്തിയിട്ട് പറഞ്ഞു, കൊക്കയിലേക്ക് ആൾ പോയിട്ടുണ്ട്, ഒരു വണ്ടി പോയിട്ടുണ്ട്, ഒന്ന് നിർത്തുക, വേറെ വണ്ടിക്കാരൊന്നും നിർത്തണില്ല പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളെടുത്ത് നമ്മൾ അത് ഒരു ഇതായി, ഷോക്കായി പോയി. അപ്പോൾ ഞങ്ങളെന്തായി, ഞങ്ങൾ ഉടുത്ത മുണ്ടൊക്കെ കഴിച്ച് ഞങ്ങൾ 3-4 മുണ്ട് കെട്ടിക്കാണ്ട് ഞങ്ങൾ 2 പേര് ഇറങ്ങി, താഴോട്ട് ഇറങ്ങി. അപ്പോൾ അവിടെ വണ്ടീൻ്റെ ഉള്ളിലായിരുന്നു അവർ. അപ്പോൾ അവർക്ക് തീരെ സംസാരിക്കാനൊന്നും പോയി, ആകെ സ്റ്റക്കായി പോയിട്ടുണ്ട് അവർ. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി ഇറങ്ങിയിട്ട് ഞങ്ങൾ പൊക്കിയെടുത്ത് മേലോട്ട് നമ്മളെ ബാക്കിയുള്ള ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടായിരുന്നു, അവരും കൂടി സഹായിച്ചിക്കാണ്ട് ഞങ്ങൾ വേറെ മുകളിലേറ്റ് കയറ്റിക്കാണ്ട് ഹോസ്പിറ്റലിലേക്ക് ആക്കി. എങ്ങനെ ആ അപകടമുള്ള സമയത്ത് അവരുടെ അവസ്ഥ എന്തായിരുന്നു? വലിയ പരിക്കുകളൊന്നും? ആ ചേട്ടൻ്റെ കാലുമെന്നും കൈമെന്നൊക്കെ ബ്ലഡ് വരുന്നുണ്ട്. പിന്നെ ആ ചേച്ചി പറഞ്ഞിട്ട് ചെസ്റ്റിൻ്റെ അവിടെ നല്ല അടിയടിച്ചിട്ട് നല്ല വേദന ഉണ്ട് പറഞ്ഞു. അല്ലാത്ത കുഴപ്പമൊന്നുമില്ല. അപ്പം പിന്നെ ഇതിന് മുകൾക്ക് കയറ്റലാണ് ഇതിന് വളരെ ഒരു റിസ്ക്. അവരെന്താ ഒരു കോണില്ല, അവർ കയറില്ല, ഒന്നുമില്ല. അപ്പോൾ പോലീസ് ഒരു ഫയർഫോഴ്സിനെ വിളിക്കാനാണെങ്കിലോ നോക്കുമ്പോൾ ഒരു റേഞ്ചും ഇല്ല. പിന്നെ അത് കയറണമല്ലോ. അപ്പം ഞങ്ങൾ എന്താട്ടി, ഞാൻ പറഞ്ഞു ഞങ്ങൾ രണ്ടാൾ ഇവിടെ നിന്ന് പൊക്കിത്തരും, നിങ്ങൾ അവിടെ നിന്ന് വാങ്ങിയാൽ മതിയാണ്. അങ്ങനെയാണ് ഈ ചേച്ചിന് ഈ 3 പേരും ഞങ്ങൾ മേലക്ക് പൊക്കിക്കാണ്ടാണ് കൊടുത്തത്. അപ്പം എന്നിട്ട് പോലെ അവിടെ നിന്ന് കയറ്റി ഒരു കാറ് കൈയാട്ടി നിർത്തി കാറിൽ ഇടുക്കി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് ആക്കി കൊടുത്തത്. പിന്നെ അവരെ ബന്ധപ്പെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു? എങ്ങനെയാണ്? പിന്നെ ഞങ്ങൾ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു പോരുന്ന ടൈം തന്നെ. അപ്പോൾ പിന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അവർ ആ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, പ്രശ്നങ്ങളില്ല എന്നൊക്കെ പറഞ്ഞ്. പിന്നെ നമ്മളിത് വലിയൊരു ഇഷ്യൂ ഒന്നും ആക്കിയില്ല. ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, ആ സാജൻ എന്ന് പറഞ്ഞ ഒരാളുടെ ബന്ധുക്കളാണ് ഈ അപകടത്തിൽ പെട്ടത്. അവരെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, അവർ ഒരുപാട് സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞു നിങ്ങളോട്. കുടുംബം രക്ഷപ്പെട്ടിട്ടുണ്ട്, എന്ത് തോന്നുന്നു ഇപ്പോൾ? അത് സന്തോഷവും, നമ്മളൊരു ജീവൻ രക്ഷിച്ച ഒക്കെ നമ്മള് സുഖമായിട്ട് സുഖം പ്രാപിച്ച് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ അതിനു വേണ്ടി ത്യാഗം ചെയ്ത് ഇറങ്ങിയതാണ്. നല്ല മഴയായിരുന്നു, അപ്പൊ ഒന്നിനും കഴിഞ്ഞ അവിടെ ഇറങ്ങാൻ പറ്റുന്നില്ല. നമ്മൾ ഇറങ്ങുമ്പോ നമ്മൾ തന്നെ വീണ് പോണ് താഴോട്ട്. നിറയെ കുപ്പിച്ചില്ല, നമ്മള് കയ്യിലൊക്കെ കുപ്പിച്ചില്ല കയറി, പിന്നെ പോരുന്ന വഴിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ആ കുപ്പിച്ചില്ല എടുക്കുക ചെയ്ത്. അപ്പോ ചേച്ചിക്ക് നല്ലൊരു കുഴപ്പം ഉണ്ടായിരുന്നു ആ ടൈമില്. പിന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ചേച്ചി ഹാപ്പിയാണ് പറഞ്ഞു, വളരെ സന്തോഷം. നിങ്ങൾ ആ സാജൻ അവരെ ബന്ധപ്പെട്ടിരുന്നു. എന്തായാലും ആ കുടുംബം ഇപ്പോൾ ആരോഗ്യ നില പുരോഗതിയിലുണ്ട്, കാരണം അവർ ആശുപത്രി വിട്ടു. എന്തായാലും വലിയൊരു സന്തോഷത്തിൽ തന്നെയാണ് മലപ്പുറത്തെ ഈ യുവാക്കൾ. അവർക്ക് ഒരു അപകടം സംഭവിച്ച 3 പേരെ അപകടം ജീവനൊന്നും അപകടം സംഭവിക്കാതെ തന്നെ അവരെ രക്ഷിക്കാനായി എന്ന ഒരു സന്തോഷമാണ് ഇവർക്കും പങ്കുവയ്ക്കാനുള്ളത്. മലപ്പുറത്ത് നിന്ന് മുബഷീറിനൊപ്പം രുചീഷ് വീരവീന്ദ്രൻ, ഏഷ്യൻ ന്യൂസ്.